ഡിയേഴ്സ് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ക്രിസ്പി ഫ്രൈഡ് പ്രോൺസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ദാ ചെമ്മീൻ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ നടുവിലുള്ള നൂലും കാര്യങ്ങളെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കഴുകി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാകും കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർക്കാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചേർക്കുന്നത് ഒരു ടീസ്പൂൺ ചാട്ട് മസാലയാണ്. അപ്പോൾ ഈ ഒരു ചാട്ട് മസാല ചേർത്താൽ ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടും നമ്മളുടെ ഈ ഒരു ചെമ്മീൻ ഫ്രൈയിൽ കേട്ടോ. പിന്നെ നമ്മൾ ചേർത്തു ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് വെക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് സ്പൈസസ് ആണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. അപ്പോൾ എരിവ് വേണമെന്നുള്ളവർക്ക് നോർമൽ ചില്ലി പൗഡർ യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിട്ടുള്ളത്. ഒരു ടീസ്പൂൺ നമ്മളുടെ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചേർത്തു അര ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി കേട്ടോ, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി. അപ്പോൾ കുരുമുളക് പൊടിയുടെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് ഇത്തിരി കൂടി നിന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് ഒരു ടീസ്പൂൺ ഗരം മസാലയാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ്. അപ്പോൾ നിങ്ങളുടെ ചെമ്മീൻ എത്രയുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾ ചേർക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു അര കിലോ ഇല്ല, അത്രയ്ക്കുള്ള ചെമ്മീനെ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നീട് നമ്മളതിലേക്ക് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ നമ്മളുടെ ഗ്രാം ഫ്ലോർ, അതായത് നമ്മളുടെ കടലപ്പൊടി ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അര ടീസ്പൂൺ ഇഞ്ചിപ്പൊടി. അപ്പോൾ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പേസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. ഞാനിപ്പോൾ എല്ലാം പൗഡർ ഫോമിലാണ് ചേർക്കുന്നത്. ഒരു ടീസ്പൂൺ ഗാർലിക് പൗഡറും കൂടെ, അതായത് വെളുത്തുള്ളിയുടെ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു അരമുറി നാരങ്ങയുടെ നീരും കൂടെ ചേർക്കുക. കുരുവെല്ലാം റിമൂവ് ചെയ്യണം കേട്ടോ, അതെല്ലാം ഉണ്ടെങ്കിൽ കയ്പ്പ് വരും. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നമ്മളുടെ ഈ ഒരു ചെമ്മീനെ നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം. വേറെ വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളിത് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ എത്രത്തോളം നിങ്ങൾ ഇത് വെക്കുന്നോ അത്രത്തോളം മസാല ദാ അതിലേക്ക് അങ്ങ് കയറി പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ നമ്മളുടെ ഈ ഒരു ചെമ്മീൻ ഫ്രൈ. അപ്പോൾ ഇനി വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നമ്മളുടെ പാന് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പോൾ ഡീപ്പ് ഫ്രൈയും അല്ല, ഷാലോ ഫ്രൈയും അല്ല, അങ്ങനെ നമുക്ക് എങ്ങനെ പറയുക, ഇത്തിരി വെളിച്ചെണ്ണ എന്നാൽ മുക്കി പൊരിച്ചെടുക്കാനുള്ള വെളിച്ചെണ്ണ ഇല്ലയാണ്. അപ്പോൾ ഓരോ സൈഡായിട്ട് നമുക്ക് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാനാണ്. എന്നിട്ട് നമുക്ക് അത് എണ്ണ ചൂടായതിന് ശേഷം ഓരോ ചെമ്മീനായിട്ട് നമുക്കങ്ങനെ ഇട്ട് കൊടുക്കാം. നമ്മളുടെ ചെമ്മീൻ ഒരു സൈഡ് ഇതായിട്ടുണ്ട്. ഇനി അപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് നമുക്ക് മുരിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ചെമ്മീൻ എപ്പോഴും കുക്ക് ചെയ്യുമ്പോൾ എന്താ പറയുക, ഓവറായിട്ട് കുക്ക് ചെയ്യരുത് കേട്ടോ. ഒരു കുറച്ച് നേരം മതി, ഒരു 6 to 7 minutes ഒക്കെ ധാരാളമാണ് നമ്മളുടെ ഈ ഒരു ചെമ്മീന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളക് ഒന്ന് കീറിയിട്ടും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഫ്ലേവറും കൂടെ നമ്മളുടെ ആ ഒരു ചെമ്മീനിലേക്ക് ഒന്ന് ഇറങ്ങി ചെല്ലട്ടെ. അപ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റും കാര്യങ്ങളും ഉണ്ടാവും നമ്മളുടെ ഈ ഒരു റെസിപ്പിയിലേക്ക്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ക്രിസ്പി പ്രോൺ ഫ്രൈ. അപ്പോൾ എല്ലാവർക്കും തന്നെ ഈ ഒരു കുഞ്ഞു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വിചാരിക്കുന്നത്. അപ്പോൾ ചെമ്മീനൊക്കെ കിട്ടുകയാണെങ്കിൽ ഇടയ്ക്കൊക്കെ ഇതാ ഇങ്ങനെയും ഒന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഉപകാരപ്പെടുന്നവർക്ക് ഒന്ന് ഷെയറും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ആനു സൈനിങ് ഓഫ്. ടേക്ക് കെയർ ആൻഡ് ബൈ.